കർത്താവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുള്ള ദൈവം തന്നെ ആമേൻ. എന്നെ ഇന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും പെസഹാ പെരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ തിരുസഭ നമുക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഭേദഭാഗ ചിന്തയിലൂടെ കടന്നു പോവുകയാണ്. പെസഹാ തിരുനാളിന് തിരുസഭ ധാരാളം ഭേദഭാഗങ്ങൾ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 22:14-30 വാക്യങ്ങൾ. അതേപോലെ തന്നെ 1 കൊരിന്ത്യർ 11:23-34 പുറപ്പാട് പുസ്തകം 12:1-11 വാക്യങ്ങൾ. യെശയ്യാവിൻ്റെ പുസ്തകം 24:16-23 വെളിപാട് പുസ്തകം 19:5-16 വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 7:37-53 വാക്യങ്ങൾ. എന്നതിൽ പ്രധാനമായിട്ടും വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 22:14-30 വാക്യങ്ങളിൽ യേശുവിൻ്റെ തൻ്റെ ശിഷ്യന്മാരുമായുള്ള പെസഹ ആഘോഷത്തെ പറ്റിയുള്ള വിഷയങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. ഞങ്ങളുമായി ഞാൻ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്ന വേദപുസ്തകത്തിൽ നിന്ന് ഉപരിയായി ചർച്ച് ഫാദേഴ്സും അതുപോലെ തന്നെ ഹിസ്റ്റോറിയൻസും രേഖപ്പെടുത്തിയിട്ടുള്ള ആദിമ ക്രിസ്ത്യാനികളുടെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ആരാധനാക്രമം അനുസരിച്ച് പെസഹ എങ്ങനെയാണ് യേശുമിശിഹ ആഘോഷിച്ചത് എന്നുള്ളതും യേശുമിശിഹ ആഘോഷിച്ച പെസഹയും അതേപോലെ ഇസ്രയേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ആഘോഷിച്ച പെസഹയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നും നമുക്ക് ചിന്തിക്കാം. നാം ഇന്ന് അൽത്താരയിൽ സക്രാരിയിൽ യേശുവിൻ്റെ ശരീരവും രക്തവുമായി തീർന്ന അപ്പവീഞ്ഞുകളെ പറ്റിയുള്ള ആ പരിശുദ്ധ കുർബാന ആ കവനൻ്റെ സ്ഥാപനം ഈ ദിവസമാണല്ലോ നടക്കുന്നത്. ഈ പെസഹായുമായി അനുബന്ധിച്ചുള്ള പുതിയ കവനൻ്റെ കർത്താവ് യേശുമിശിഹ നമുക്ക് നൽകപ്പെട്ടു. അപ്പം ഇതൊക്കെ തമ്മിലുള്ള ബന്ധം എന്ത്, എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ ആഘോഷിക്കുന്നത്? പല പ്രൊട്ടസ്റ്റന്റ് സമൂഹക്കാരും ഇതിനെ ചോദ്യം ചെയ്യുന്നു. ഇത് ശരിയായ രീതിയിലുള്ള ആരാധന അല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ശരിയായുള്ള രീതിയിലുള്ള ആരാധന എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, നാം ഇന്ന് ചിന്തിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാരുമായി ആഘോഷിച്ച പെസഹ ഏത് പെസഹയാണ്. രണ്ട്, പെസഹ ആഘോഷിക്കാനുണ്ടായിരുന്ന സാഹചര്യം എന്ത്. മൂന്ന്, ഈ പെസഹയും ഇസ്രയേൽ മക്കൾ മിസ്രയേൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അന്ന് അവർ ആഘോഷിച്ച പെസഹയും തമ്മിലുള്ള വ്യത്യാസം എന്ത്. നാല്, ഇന്ന് പരിശുദ്ധ സഭ പെസഹയെ ആചരിക്കുന്നു. ആ പെസഹയുടെ തുടർച്ചയായി ഇന്നുള്ള പരിശുദ്ധ കുർബാനയെ നാം കാണുന്നു. എന്തുകൊണ്ട്? അപ്പോൾ ആദ്യം നാം പെസഹ ആചരണത്തിലേക്ക് കടന്നു വരാം. പുറപ്പാട് പുസ്തകം 12:1-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവം മോശയുടെ അഹരോനോട് കൽപ്പിക്കുകയാണ് പെസഹ അവർ ആഘോഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അബീബ് മാസം 10-ാം തീയതി ഊനമില്ലാത്ത 1 വയസ്സ് പ്രായമുള്ള ഒരു ആട്ടിൻകുഞ്ഞിനെയോ പെണ്ണാട്ടിൻകുഞ്ഞിനെയോ അവർ വാങ്ങി 4 ദിവസം തങ്ങളുടെ വീട്ടിൽ നിർത്തി അതിനെ നോക്കി യാതൊരു കുറ്റവും കുറവില്ല എന്ന് കണ്ടതിന് ശേഷം 4-ാം ദിവസം അതിനെ അടുത്ത് പെസഹായി ആഘോഷിക്കണം എന്നവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി ആഘോഷിക്കുന്ന വിഷയങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പവും അതുപോലെ തന്നെ പാനപാത്രവും മറ്റും. ഇത് അവർക്ക് യഹോവയായ ദൈവം നൽകിയ 7 പെരുന്നാളുകളിലൊന്നായിരുന്നു പെസഹ. അവർ യഹൂദനായൊരു വ്യക്തി ഒരു വർഷത്തിൽ ആഘോഷിക്കേണ്ട പ്രധാനപ്പെട്ട 7 പെരുന്നാളുകളിലൊന്നായിരുന്നു ഈ പെസഹ പെരുന്നാൾ. ആ പെരുന്നാളുകളായിരുന്നു പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യഫലത്തിൻ്റെ പെരുന്നാൾ, പെന്തക്കോസ്തി പെരുന്നാൾ, കഹളപ്പെരുന്നാൾ, മഹാപാപരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ എന്നിവ. എന്നാൽ നമ്മുടെ കർത്താവായ യേശുമിശിഹ ആഘോഷ പെരുന്നാൾ പെസഹയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇസ്രയേൽ ജനം 400
30 വർഷം മിസ്രയീമിൽ അടിമകളായി വസിച്ചു. യഹോവയും തൻ്റെ പ്രവാചകനായിരുന്ന മോശയിലൂടെ അവരെ ആ അടിമ വീട്ടിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി പുറത്തു കൊണ്ടുവരാൻ തീരുമാനിച്ചു. മോശ വഴി അവരെ പുറത്തു കൊണ്ടുവരുന്ന ദിവസത്തിൻ്റെ തൊട്ട് മുൻപ് തലേ ദിവസം രാത്രിയിൽ അവർ തയ്യാറായി ചെരുപ്പിട്ട് വടിയും കുത്തി നിന്ന് തങ്ങളുടെ ഓരോ ഭവനത്തിനും ഓരോ ആട്ടിൻകുട്ടികളെ തിരഞ്ഞെടുത്ത് അതിനെ യാഗം ചെയ്ത് അതിൻ്റെ രക്തം കട്ടിള പടികൾമേൽ, കുറുമ്പടികൾമേലും അവർ തളിച്ചു. ആ സ്വാതന്ത്ര്യത്തെ കുറിക്കുവാൻ വേണ്ടി അന്ന് അവർ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി കയ്പ് ചീരയിൽ മുക്കി അത് ഭക്ഷിച്ച് അവർ യാത്രയായി. പുളിപ്പില്ലാത്ത അപ്പം ഒന്നുണ്ടാക്കിയതിന് കാരണം അവർ ധൃതി പിടിച്ച് തയ്യാറായി അവിടെ നിന്ന് മിസ്രയീമിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോവുകയാണ്. 430 പരം വർഷത്തെ അടിമത്തത്തിൽ നിന്നാണ് അവർ രക്ഷപ്പെടുന്നത്. ആ സ്വാതന്ത്ര്യത്തെ, ഒരു ലിബേർട്ടിയാണ് ദൈവം അവർക്ക് നൽകുന്നത്. ആ സന്തോഷത്തിൻ്റെ സൂചകമായിട്ടാണ്, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മയായിട്ടാണ് ഇസ്രയേൽ മക്കൾ മിസ്രയീമിൽ വെച്ച് പെസഹ ആഘോഷിച്ച് അവിടെ നിന്നവർ അടുത്ത ദിവസം അവിടെ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ മിസ്രയീമിൽ വെച്ച് യഹൂദ മക്കൾ ആഘോഷിച്ച, യഹൂദന്മാർ ആഘോഷിച്ച പെസഹ പുളിപ്പില്ലാത്ത അപ്പമാണ്. കാരണം അവർക്ക് സമയമില്ലായിരുന്നു, അപ്പം കുഴച്ച് പുളിപ്പിക്കാനുള്ള സമയമില്ലായിരുന്നു, പെട്ടെന്ന് തന്നെ കുഴച്ചുണ്ടാക്കി അങ്ങനെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അവർ ആഘോഷിച്ചിരുന്നു. ഇതും യഹൂദന്മാർ ഒരു കടമയായി, കടപ്പെട്ട പെരുന്നാളായി അവർ അവരുടെ ജീവിതത്തിൽ ആഘോഷിച്ചുകൊണ്ടിരുന്നു. ഇനി പെസഹ പെരുന്നാളിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, പെസഹ അവർ യഹൂദ മക്കൾ മിസ്രയീമിൽ പുറപ്പെട്ട് അവർ സ്വസ്ഥരായിത്തീർന്ന് കനാൻ ദേശത്ത് വന്ന് താമസിച്ചതിന് ശേഷം യഹോവയ ദൈവം അവർക്ക് നൽകുന്ന കൽപ്പനയനുസരിച്ച് സ്വസ്ഥതയിൽ അവർ ആഘോഷിച്ചതാണ്. ഈ സ്വസ്ഥയിൽ അവർ ആഘോഷിച്ചപ്പോൾ അവർക്ക് സമയമുണ്ടായിരുന്നു. മാവ് കുഴച്ചു വെച്ച് കുളിച്ചതിന് ശേഷം സ്വസ്ഥമായിട്ട് സന്തോഷം, ദൈവം നന്ദി സൂചമായി, ദൈവം തങ്ങളെ വിടുവിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ നന്ദി സൂചമായിട്ട് അവർ ആഘോഷിച്ചിരുന്നു. ഈ പെസഹയും രണ്ട് പെസഹ അവർ ആഘോഷിച്ചിരുന്നു. യഹൂദന്മാരുടെ പ്രത്യേകതയനുസരിച്ച് നാം ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോഴും അവരുടെ നബിമാർ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തും കാണുവാൻ കഴിയുന്നു, അവർ രണ്ട് തരത്തിൽപ്പെട്ട പെസഹ ആഘോഷിച്ചിരുന്നു. ആ പെസഹയുടെ പ്രത്യേകത, ഒന്ന് ചെറിയ പെസഹ, രണ്ടാമത്തേത് വലിയ പെസഹ. ചെറിയ പെസഹ എന്നുള്ളത് അബീബ് മാസം 14-ാം തീയതി അവർ 10-ാം തീയതി ഒരാട്ടിൻകുട്ടിയെ ഓരോ ഭവനത്തിനു വേണ്ടി അവർ വാങ്ങിയിരുന്നു. വാങ്ങിയിട്ട് ആ ഭവനത്തിൽ വെച്ച് അതിന് അവർ ബലിയർപ്പിച്ച് യാഗം അർപ്പിച്ച് യാഗമായി ദൈവസ്ഥാനത്തിൽ അതിനെ അറുത്ത് ആ ഭവനത്തിലുള്ളവരെല്ലാം കൂടി അതിൻ്റെ ഇറച്ചി അവർ ഭക്ഷിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പവും ചേർത്ത് പാനീയവും ചേർത്ത് അവർ ഭക്ഷിക്കുന്നു. ഇവരുടെ ആചാരക്രമമായിരുന്നു. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് 3 അപ്പമായിരുന്നു അവർ ഒരു ഭവനത്തിൽ പെസഹയ്ക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. അതേപോലെ തന്നെ 4 കപ്പ് പാനീയവും, പാനീയം എന്ന് പറയാൻ വീഞ്ഞ് പോലെയുള്ള പാനീയങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. 3 അപ്പത്തെപ്പറ്റി പ്രതിദാനം ചെയ്ത പലരും പലതാണ് പറയുന്നത്. യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് അവർ പറയുന്നത് ഇത് അബ്രഹാം, ഇസ്സാക്ക്, യാക്കോബ് അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ ഓർമ്മയ്ക്കായിട്ട് 3 അപ്പം പെസഹയ്ക്ക് അവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ 4 കപ്പ്, 4 കപ്പ് എന്ന് പറയുമ്പോൾ ഈ 3 പിതാക്കന്മാരുടെയും ഭാര്യമാരെ ഓർത്തുകൊണ്ട്, സാറ, റബേക്ക, ലേയ, റാഹേൽ എന്നിവരെ ഓർത്തുകൊണ്ടാണെന്ന് ചിലർ പറയുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ പറയുന്നുണ്ട്, അതായത് ഇത് യഹൂദന്മാരുടെ ആചാരം, യേശു ജനിച്ചപ്പോൾ, യേശു പരസ്യ ജീവിതം തുടങ്ങിയപ്പോഴൊക്കെയും റോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു ഇസ്രയേലും ഗലീലിയ നാടും ആ ഉൾപ്പെടുത്ത പ്രദേശങ്ങളൊക്കെ, യഹൂദ പ്രദേശങ്ങളൊക്കെയും. അപ്പോൾ അവിടെ റോമ സാമ്രാജ്യത്തിൻ്റെ സംസ്കാരം നിലനിന്നത്, റോമ സാമ്രാജ്യത്തിൻ്റെ സംസ്കാരം എന്ന് അവിടെ ഒരു പാർട്ടി നടത്തിയാൽ നടത്തുന്ന വ്യക്തിയുടെ പേരിൽ എത്ര അക്ഷരമുണ്ടോ അക്ഷരത്തിൻ്റെ അനുസരിച്ചുള്ള പാനീയങ്ങൾ അവർ ഒരുക്കിയിരുന്നു. അത്രയും കപ്പുകൾ ഓരോരുത്തർക്കും വേണ്ടി ഒരുക്കിയിരുന്നു. അപ്പോൾ അത് വെച്ച് ഒരു സമ്പ്രദായം അവർ ഇടയിലുണ്ടായിരുന്നു. 4 കപ്പ് വെച്ചിരുന്ന യഹോവയുടെ നാമത്തിന് 4 അക്ഷരമുണ്ടായിരുന്നു. അതനുസരിച്ച് യഹോയുടെ നാമം, യഹൂദന്മാർ ഉപയോഗിച്ച യഹോയുടെ നാമം യാഹ്വേ എന്നായിരുന്നു. അവരുടെ പ്രത്യേകത,
എബ്രായ ഭാഷയിൽ അവർ നാം മലയാളത്തിൽ ഉപയോഗിക്കുന്നത് പോലെ ആ മുതൽ അമ്പരുകള ആയി എന്നുള്ള സ്വരാക്ഷരങ്ങൾ അവർ എഴുതാറില്ലായിരുന്നു. ആവശ്യമുള്ളിടത്ത് അവർ ഉപയോഗിക്കുക മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ബാക്കിയുള്ള അക്ഷരങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. അപ്പം യഹോവ എന്നുള്ള യാഹ്വെ എന്നുള്ളതിന് പകരം അവർ ഉപയോഗിച്ചിരുന്നത് YHWH എന്ന നാല് ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ്. വായിക്കുമ്പോൾ അവർ എഴുതുമ്പോൾ ഇത്രമാത്രം എഴുതുകയുള്ളൂ, ഈ നാല് അക്ഷരങ്ങൾ എഴുതും, വായിക്കുമ്പോൾ സ്വരം ചേർത്ത് അവർ വായിച്ചിരുന്നു. അതാണ് അവരുടെ ഹീബ്രു ലാംഗ്വേജിൻ്റെ പ്രത്യേകത. അപ്പോൾ നാലക്ഷരമുള്ളതിൻ്റെ പേരിൽ ആ യഹോവയുടെ നാമത്തിൻ്റെ അക്ഷരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് യഹോവ സ്വാതന്ത്ര്യം നൽകി എന്നൊരു ഓർമ്മയ്ക്കായിട്ട് നാല് കപ്പുകൾ അവർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു. ഇത് വിടുതലിൻ്റെ കപ്പുകളായിട്ടാണ് കണ്ടിരുന്നത്. മറ്റു ചില സംസ്കാരത്തിൻ്റെ ചരിത്ര പുസ്തകങ്ങൾ പറയുന്ന അഞ്ച് കപ്പുകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഒന്ന്, വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്, വീണ്ടെടുപ്പിനെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്, അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. നാലാമത്, സ്തോത്രത്തെ സൂചിപ്പിക്കുന്നു. അഞ്ചാമത്, ഏലിയാവിൻ്റെ കപ്പ്. ഈ അഞ്ചാമത്തെ കപ്പ് അവർ കുടിച്ചിരുന്നില്ല. ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി ഒരുവൻ വരും അവരുടെ വീണ്ടെടുപ്പിനായി, അവരുടെ രാഷ്ട്രത്തിൻ്റെ വീണ്ടും പൊളിറ്റിക്കൽ റെസ്റ്റോറേഷന് വേണ്ടി അവർ കാത്തിരുന്ന യഹൂദന്മാർ. ഇതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, കർത്താവ് യേശുവിൻ തന്നെ ശിഷ്യന്മാരുമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഈ പെസഹ പുളിപ്പുള്ള അപ്പത്തിൻ്റെ പെസഹയാണ് യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യരുമായി ആഘോഷിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് സുറിയാനി പെസഹ പറ്റിയുള്ള സുറിയാനി ഗീതം നമ്മൾ കേൾക്കുന്ന പക്ഷം അതിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണ് ഏത് അപ്പമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. നമുക്ക് ആ ഗീതം ഒന്ന് കേൾക്കാം. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന യേശു തന്റെ ശിഷ്യന്മാരുമായി ആഘോഷിച്ച പെസഹ പുളിപ്പുള്ള അപ്പത്തിൻ്റെതായിരുന്നു. അതായത് ലഹുമോ, പുളിപ്പ് ഉള്ള അപ്പം. ഗ്രീക്ക് വാക്കുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അർത്ഥോസ് എന്ന് പറയുന്നു. അർത്ഥോസ് എന്ന് പറയുമ്പോൾ പുളിപ്പുള്ള അപ്പത്തെയാണ് സൂചിപ്പിക്കുന്നത്. പുളിപ്പില്ലാത്തതാണെങ്കിൽ അസിമോസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പുളിപ്പില്ലാത്തതിന് അതുപോലെ പത്തീറ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇവിടേക്ക് ലഹുമോ എന്നാണ് സുറിയാനി ഗീതങ്ങളൊക്കെയും പൂർവ്വം നമ്മുടെ പിതാക്കന്മാർ സ്വാദാക്കന്മാരൊക്കെയും ഗാനങ്ങളൊക്കെയും ചേർത്തിരിക്കുന്ന പുളിപ്പുള്ള അപ്പത്തിൻ്റെതാണ് അർത്ഥോസ്. ലഹുമോ ഇതാണ് കഥാവ് യേശുവിൻ തന്നെ ശിഷ്യന്മാരുമായി ആഘോഷിച്ച ആ പെസഹയുടെ പ്രത്യേകത. എന്താണ് പുളിപ്പ് ഉള്ള ആ അപ്പവും യേശുവിൻ ഉപയോഗിച്ചത്? എന്താണ് പുളിപ്പ്? പുളിപ്പ് എന്ന് പറയുന്നത് നാം തിയോളജിക്കലായി ദൈവിക ആത്മീയമായി ചിന്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പാപത്തെയാണ് സൂചിപ്പിക്കുന്ന. പുളിപ്പ് മനുഷ്യരുള്ള പാപത്തെ പുളിപ്പ് കലർന്ന പാപം ഉൾക്കൊള്ളുന്നത്.
യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന ആ സമയത്തും കാണുവാൻ കഴിയുന്നു. സ്നാപയോഹന്നാൻ യേശുവിനെ കണ്ട മാത്രമേ വിളിച്ചു പറയുന്നുണ്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുമശിഹയ്ക്ക് നൽകിയ ടാഗ് ലൈനാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സകല മാനവരാശിയുടെയും പാപത്തെ ചുമക്കുന്നവനായിരുന്ന ക്രിസ്തു ചുമന്നുകൊണ്ട് തന്നെ അതാണ് ഇതിനെ കാണിക്കുന്നത്. ആ പാപത്തെ, പാപമാകുന്ന പുളിപ്പിനെ കർത്താവ് യേശുമശിഹ നമുക്ക് വേണ്ടി ചുമന്ന് കാൽവരിയിൽ നമുക്ക് വേണ്ടി പെസഹ കുഞ്ഞാടായി അറക്കപ്പെട്ടു. നിത്യമായ ഒരു രക്ഷ, ഒരു വിടുതൽ, ഒരു സ്വാതന്ത്ര്യം, ഒരു ലിബർട്ടി നമ്മുടെ ജീവിതത്തിന് നൽകപ്പെട്ടു. ആത്മീയ മണ്ഡലത്തിൽ വലിയൊരു വിടുതലാണ് നൽകപ്പെട്ടത്. നൽകപ്പെട്ട് താൻ അതുവരെ നൽകിയ എല്ലാവിധമായ ദൈവം മനുഷ്യരുമായുള്ള ബന്ധത്തിൽ നൽകപ്പെട്ട പല ഉടമ്പടികളുണ്ടായിരുന്നു. നമുക്ക് കാണുവാൻ കഴിയുന്നു നോഹയുടെ കാലത്ത് നോഹയുമായി നൽകിയ ഉടമ്പടി, അബ്രഹാമുമായി നൽകിയ ഉടമ്പടി, അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പല പല മോശമായി നടത്തിയ ഉടമ്പടി. ഈ ഉടമ്പടികളൊക്കെയും അടയാളങ്ങൾ നൽകപ്പെട്ടിരുന്നു, വാഗ്ദത്തങ്ങൾ നൽകപ്പെട്ടിരുന്നു. അബ്രഹത്തിന് നൽകിയ ഉടമ്പടിയുടെ വാഗ്ദത്തമായി കർത്താവ് യേശുമിശിയെ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു തൻ്റെ ആ മനുഷ്യാവതാരത്തിൻ്റെ പൂർണ്ണ പ്ലാനും പദ്ധതിയും നടപ്പാക്കുവാൻ വേണ്ടി തന്നെ തന്നെ താൻ ഒരുക്കി. അതാണ് നാം യെരുശലേമിലേക്കുള്ള തൻ്റെ രാജകീയമായ ആ എഴുന്നള്ളത്ത് നാം കഴിഞ്ഞ ദിവസം ഓശാന ഞായറായി ആഘോഷിച്ചുവല്ലോ. ഓശാന ഞായർ അഭിമാസം 10-ാം തീയതി, അതായത് ഞായറാഴ്ച ദിവസം യേശു യെരുശലേമിലേക്ക് വരുന്നു. പെസഹ കുഞ്ഞാടിനെ അഭിമാസം 10-ാം തീയതി തിരഞ്ഞെടുക്കുന്നു, പവനത്തിൽ 4 ദിവസം വെക്കുന്നു. അപ്പോൾ 4-ാം ദിവസമായ വ്യാഴാഴ്ച ദിവസം നമുക്ക് കാണുവാൻ കഴിയുന്നു. 4 ദിവസം പൂർത്തിയായതിനു ശേഷം യേശുശിയ കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി പെസഹ കുഞ്ഞാടായി അറക്കപ്പെടുകയാണ്. മനുഷ്യവർഗത്തിന് മുഴുവൻ പാപങ്ങളെ വഹിക്കുന്ന ആ കുഞ്ഞാടായി അറക്കപ്പെടുക. ഈ കുഞ്ഞാടായി അറക്കപ്പെടുന്നത് നോക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് യേശുവിനെ പറ്റി വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തി. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ പരീശനായ യഹൂദനായ ബെന്യാമിൻ ഗോത്രത്തിൽ പ്രഥമനായി എന്ന് സ്വയം പറയുകയും യേശുവിൻ്റെ അപ്പസ്തോലന്മാരിൽ ഒരുവനായി വിളിക്കപ്പെടുകയും ചെയ്ത, യേശുവിൻ്റെ നേരിട്ടുള്ള പ്രത്യക്ഷത പ്രകാരം അപ്പസ്തോലനായി തീർന്ന സൗൽ, പൗലോസായി മാറിയ സൗൽ, യേശുവിനെ പറ്റിയും ഈ യാഗത്തെപ്പറ്റിയും എഴുതുന്ന 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 7-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കോട് വായിക്കുന്നു. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കുകയും അയിരിപ്പാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. നമ്മുടെ കഥാവ് യേശു മിശിഹ തന്നെയാണ് ക്രിസ്തു, യേശു ക്രിസ്തു തന്നെയാണ് പെസഹ കുഞ്ഞാടെന്ന് വ്യക്തമായ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതുകയാണ്. കാരണം താനൊരു യഹൂദനായിരുന്നു, പെസഹ ആചാരത്തെപ്പറ്റി വളരെ വ്യക്തമായി അറിയാമായിരുന്നു. അഭിമാസം 10-ാം തീയതി ആടിനെ വാങ്ങി നിർത്തി 14-ാം തീയതി പെസഹ ആടിനെ അറക്കുമ്പോൾ ഓരോ ഭവനത്തിനും ഓരോ ആടിനെ അറുത്തിരുന്നു. അതേപോലെ തന്നെ ദേവാലയത്തിൽ അടുത്ത ദിവസം വലിയ പെസഹ തിരുനാളിൽ അടുത്ത ദിവസം വൈകിട്ട് 3 മണിക്ക് ശേഷം, അതായത് വെള്ളിയാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസം ഭവനങ്ങൾ അറക്കപ്പെടുന്നു, വെള്ളിയാഴ്ച ദിവസം 3 മണിക്ക് ശേഷം ദേവാലയത്തിൽ പുരോഹിതന്മാർ ആയിരക്കണക്കിന് ആടുകളെ പെസഹ കുഞ്ഞാടായി യാഗമായി അർപ്പിക്കപ്പെട്ടിരുന്നു. യേശു കാൽവരി ക്രൂശിന്മേൽ മരിക്കുന്ന സമയത്ത്, യാഗമായി തീരുന്ന സമയത്ത് അപ്പോസ്തലൻ പൗലോസ് ശൗൽ എന്ന പട്ടാളക്കാരനായിരുന്നു. തീർച്ചയായും തന്നൊരു പരീശനായിരുന്നു, യഹൂദനായിരുന്നു, ബെന്യാമിൻ ഗോത്രത്തിൽ പിറന്നവരും വലിയ തീവ്ര ക്രിസ്ത്യാനിയുമായി തീവ്ര യഹൂദനുമായിരുന്നതിൻ്റെ പേരിൽ താൻ തീർച്ചയായും ആ പെസഹായ്ക്ക് യഹൂദ യെരുശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. അന്ന് ചരിത്ര പുസ്തകങ്ങൾ പറയുന്ന 16,000-ൽ പരം ആടുകൾ അറക്കപ്പെട്ട ദിവസമായിരുന്നു ആ ദിവസം. ആ വെള്ളിയാഴ്ചയുടെ 3 മണിക്ക് ശേഷം യഹൂദന്മാരുടെ നിയമപ്രകാരം ദിവസം ആരംഭിക്കുന്ന വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് ദിവസം ആരംഭിക്കുന്നത് അടുത്ത ദിവസം. അപ്പോൾ യേശു മെസ്സിയ കാൽവരി ക്രൂശിൽ യാഗമാകുന്നത് ആ സമയത്ത് തന്നെ യഹൂദന്മാർ ആയിരക്കണക്കിന് ആടുകളെ, പുരോഹിതന്മാർ യാഗ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടു. നമ്മുടെ കർത്താവ് യേശു മെസ്സിയ അതേ സമയത്ത് തന്നെ ആ വെള്ളിയാഴ്ച, ദുഃഖ വെള്ളിയാഴ്ചയുടെ സമയത്ത് കാൽവരി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ വ്യക്തമായി മനസ്സിലാക്കി അപ്പോസ്തലനായ പൗലോസ് എഴുതി വെക്കുകയാണ്, നമ്മുടെ പെസഹ കുഞ്ഞാട് ക്രിസ്തുവാണ്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടു.
അറക്കപ്പെടുന്നതിന് മുമ്പ് ഈ പെസഹായുടെ ദിവസം കർത്താവ് യേശു മിശിഹ തന്റെ ശിഷ്യന്മാരുമായി ഇരുന്ന് പെസഹ ആഘോഷിച്ചപ്പോൾ പറഞ്ഞു, അവരുടെ മുമ്പിൽ ഒരു പുതിയ കവനന്റ്, പുതിയ ഉടമ്പടി ഉണ്ടാക്കുകയാണ്. സകലവും താൻ കാൽവരി കുരിശിൽ യാഗമായി തീർന്ന സമയത്ത് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ യേശു മിശിഹ പുതിയ ഉടമ്പടി ഉണ്ടാക്കി. അപ്പം വീഞ്ഞുകളെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി അവർ കൊടുത്തുകൊണ്ട് പറഞ്ഞു, വീഞ്ഞിൻ്റെ പാനപാത്രം, ഭക്ഷണത്തിന് ശേഷം പാനപാത്രം സ്തോത്രം ചെയ്തിട്ട് അവരോട് പറയുകയാണ്, ഇത് പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ആഘോഷിക്കുകയെ. കൊരിന്ത്യർക്കിടയിൽ ലേഖനം നാം വായിക്കുമ്പോൾ, ഒന്ന് കൊരിന്ത്യർ അതിൻ്റെ 11 അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വച്ചിട്ടുണ്ട് എന്താണ് ഈ ശുശ്രൂഷ എന്നുള്ളത്. ഒന്ന് കൊരിന്ത്യർ 11 23 മുതൽ വരെ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ച് ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇതേ നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവനെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കഴിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ പുതിയ നിയമം നമ്മുടെ കർത്താവായ യേശുവിൽ ഉണ്ടാക്കി. ഇതുതന്നെയാണ് നാം നമ്മുടെ കുർബാന സമയത്ത് ആഘോഷിക്കപ്പെടുന്ന അപ്പവും പിഞ്ഞും, കർത്താവായ യേശുവിൻ്റെ രക്തവും ശരീര രക്തങ്ങളായി മാറ്റപ്പെടുന്ന അപ്പവും പിഞ്ഞും നാം ആഘോഷിക്കുന്നു. അത് നാം കഴിച്ച് പുതുജീവൻ പ്രാപിച്ചു. യോഹന്നാൻ സുവിശേഷം 6 അധ്യായത്തിൽ യേശു ബ്രാൻ തന്നെ പറയുന്നു, ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും, അത് നിത്യജീവികളിലേക്ക് നയിക്കും, അവൻ മരിച്ചാലും ജീവിക്കും. നിത്യജീവികളിലേക്ക് നാം നമ്മെ നയിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ, എല്ലാവിധമായ അടിമത്തിൻ്റെ മുഖത്തെയും തകർക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പമാകുന്നു കർത്താവായ യേശു മിശിഹ. ജീവന്റെ അപ്പമായി ഇറങ്ങി വന്ന ക്രിസ്തു താൻ സ്ഥാപിച്ച ആ കുർബാന സക്രാരിയിൽ നാം ഓരോ ദിവസവും ആഘോഷിക്കുമ്പോൾ യേശുവിൻ്റെ ഈ പെസഹ നാം ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ പിതാക്കന്മാർ സഭയിലെ ആരാധനാക്രമത്തിൽ രഹസ്യം രഹസ്യം എന്ന പാട്ട് ഉൾപ്പെടുത്തി നമുക്ക് ആ പാട്ട് ശ്രദ്ധിക്കാം. എന്താണ് ഇതിൽ പറയുന്നത്? അതെ, സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് രഹസ്യം രഹസ്യം, ഇത് സ്വർഗീയമായ രഹസ്യമാണ്. സുറിയാനി സഭയുടെ പ്രത്യേകത ഇതാണ്, സ്വർഗീയമായ രഹസ്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. അവിടെ അപ്പവും വീഞ്ഞും ദൈവത്തിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നതായിട്ട് നാം വിശ്വസിക്കുന്നു. ആ ജീവനുള്ള ദൈവത്തിൻ്റെ കർത്താവായ യേശു മിശിഹയുടെ ഓർമ്മയ്ക്കായി അൾത്താരയിൽ നിന്ന് സക്രാരിയിൽ നമുക്ക് വേണ്ടി, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നീതിയുടെ, പാപത്തെ അറിയാത്തവൻ നമുക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി പാവമായി പിതാപാം ദൈവം തീർക്കപ്പെട്ട് ആ അർക്കപ്പെട്ട പെസഹ കുഞ്ഞാട് വഴി ദൈവവും നമ്മളുടെ നീതീകരണം സ്ഥാപിക്കപ്പെട്ടു. നാം ഓരോരുത്തർ ദൈവത്തിൻ്റെ മക്കളായി തീർത്ത് റിഡംഷൻ്റെ പ്രോഗ്രാമിലേക്ക്, പദ്ധതിയിലേക്ക്, പ്ലാനിങ്ങിലേക്ക് നമ്മെ പൂർണ്ണമായി എത്തിക്കുവാൻ വേണ്ടി താനാക്കി വെച്ച ആ പുതിയ ഉടമ്പടിയിൽ നാം ഓരോരുത്തരും ഭാഗഭാക്കായി തീർന്നിരിക്കുന്നു. യഹൂദന്മാർ ഇന്നും ക്രിസ്തുവിന് വേണ്ടി നോക്കിയിരിക്കുന്നു, അവർ യേശുവിനെ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ നാമോ അത് നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കി വിജാതീയ നാം ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ആ പിതാവാം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമായി വന്ന കർത്താവ് യേശു മിശിഹയുടെ ആ രഹസ്യമായ
ആ വളരെ രഹസ്യങ്ങൾ നിറഞ്ഞ ആ പദ്ധതി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. സ്വാതന്ത്ര്യത്തിൻ്റെ പദ്ധതി നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു, നീതീകരിക്കപ്പെട്ടു, സ്വാതന്ത്ര്യത്തിൽ അടിമത്തത്തിൽ നിന്ന് എല്ലാവിധ അടിമത്തിൻ്റെ മുഖത്തിൽ നമ്മളെ സ്വതന്ത്രരാക്കി നിത്യജീവനിലേക്ക് നമ്മളെ ക്ഷണിച്ച് ഈ പെസഹായാണ് നാം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സുറിയാനുത്സവ വിശുദ്ധ കുർബാനയിലൂടെ നാം ആഘോഷിക്കപ്പെടുന്നു. അപ്പോൾ ഓരോ ദിവസവും ഓരോ തവണയും വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ കടന്നുപോകുമ്പോൾ ക്രിസ്തുവിൻ്റെ ആ യാത്രകളെ നമുക്ക് ഓർക്കാം, നമുക്ക് വേണ്ടി താൻ നൽകിയ ആ സ്വാതന്ത്ര്യത്തെ നമുക്ക് ഓർക്കാം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നമുക്ക് ഈ പെസഹ ആഘോഷിക്കാം. എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാ ഹൃദയമാണെങ്കിലും നന്ദിയെ രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ പെസഹായുടെ എല്ലാവിധമായ മംഗളങ്ങളും ഞാൻ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.